ആർഎസ്എസ് മോദി സർക്കാരിൽ പിടിമുറുക്കിയിരിക്കുകയാണെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. പുല്ലൂർ എടമുണ്ടയിൽ ഇ കെ നായനാർ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങേയറ്റം അസഹിഷ്ണുതമാണ് ആർഎസ്എസിന്റെ സമീപനങ്ങളെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഹിന്ദുമതത്തിന്റെ വക്താക്കളല്ല ആർഎസ്എസുകാരെന്നും പിണറായി കൂട്ടിച്ചേർത്തു. രാജ്യത്തേക്ക് വരുന്നവരെ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചവരാണ് ഹിന്ദുമതക്കാർ. ആർഎസ്എസ് സ്വീകരിക്കുന്നത് ഹിറ്റ്ലറുടെയും നാസി പാർട്ടികളുടെയും സമീപനങ്ങളാണെന്ന് പിണറായി പറഞ്ഞു. അപ്പൊ ആർഎസ്എസ് ഭരണരംഗത്ത് പിടിമുറുക്കിയതായിട്ടാണ് കാണാൻ നമുക്ക് സാധിക്കുക. ആർഎസ്എസിന്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ നരേന്ദ്രമോദിയും മന്ത്രിമാരും ബാധ്യസ്ഥരാണ്. ഇതോടൊപ്പം തന്നെ രാജ്യത്താകെ നടക്കുന്ന കാര്യങ്ങൾ അങ്ങേയറ്റം അസഹിഷ്ണുതയാണ് ആർ എസ് എസിന്. ആർ എസ് എസ് പറയുക, ഞങ്ങൾ ഹിന്ദുവിൻ്റെ താല്പര്യം സംരക്ഷിക്കാനാണ് നിലകൊള്ളുന്നത്. ഒന്നാമത് ആർ എസ് എസ് ഹിന്ദുവിനെയല്ല പ്രതിനിധീകരിക്കുന്നത്. ഹിന്ദു നമ്മുടെ രാജ്യത്ത് പുതുതായി ഉണ്ടായ ഒരു പ്രതിഭാസമല്ല. ഹിന്ദുമതം എത്രയോ നൂറ്റാണ്ടുകളായി ഇവിടെ നിലകൊള്ളുന്നതാണ്. ആ ഹിന്ദുമതം ഏതെങ്കിലും തരത്തിൽ അന്യമതസ്ഥരെ കൊലപ്പെടുത്താൻ പറയുന്നില്ല, അന്യമതസ്ഥരെ ശത്രുക്കളായി കണ്ടിട്ടുമില്ല. ഹിന്ദുമതത്തിൻ്റെ വേദങ്ങളോ ഉപനിഷത്തുക്കളോ മറ്റ് സൂക്തങ്ങളോ ഒന്നും മറ്റു മതസ്ഥരെ ശത്രുക്കളായി കാണുന്നേയില്ല. ഈ രാജ്യത്തിൻ്റെ അനുഭവം അത്തരം ആളുകളെയെല്ലാം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചതുമാണ്. പിന്നെ ആർ എസ് എസിൻ്റെ നയം എവിടുന്നുള്ളതാണ്? ആർ എസ് എസിൻ്റെ നയം രാജ്യത്തെ ഹിന്ദുവിൻ്റെ ഭാഗമായുള്ള നയമല്ല. ആ നയം ലോകത്ത് ഒരു കൂട്ടർക്കാണ് ഉണ്ടായത്. അത് ഹിറ്റ്ലർക്കും ഹിറ്റ്ലറുടെ നാസി പാർട്ടിക്കുമാണ്. പുല്ലൂർ എടമുണ്ടയിൽ സി പി എം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിനായി നിർമ്മിച്ച ഇ കെ നയനാർ സ്മാരക മന്ദിരം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സി പി എം ലോക്കൽ സെക്രട്ടറി എം വി നാരായണൻ അധ്യക്ഷനായി. പി കരുണാകരൻ എം പി, കെ കുഞ്ഞിരാമൻ എം എൽ എ, കെ പി സതീഷ് ചന്ദ്രൻ, എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ, എം പൊക്ലൻ, പി നാരായണൻ, ടി വി കരിയൻ, എം കുഞ്ഞമ്പു തുടങ്ങിയവർ സംസാരിച്ചു.